നമസ്കാരം. ഏഴാം ക്ലാസ്സിലെ ഏഴാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള സ്പീഡ് മാത്ത് വേഗത്തിൻ്റെ കണക്ക് എന്നതിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ആദ്യ ക്വസ്റ്റ്യൻ നോക്കാം. അൺനോൺ ഡിസ്റ്റൻസ്, ദൂരം പറയാതെ. ബാബു വെന്റ് ടു മാനന്തവാടി ബൈ ബസ് ടു സീ ഹിസ് ഫ്രണ്ട്. ദ ആവറേജ് സ്പീഡ് ഓഫ് ദ ബസ് വാസ് 40 കിലോമീറ്റർ പെർ അവർ. ഹി കെയിം ബാക്ക് ഇൻ എ കാർ അറ്റ് ആൻ ആവറേജ് സ്പീഡ് ഓഫ് 60 കിലോമീറ്റർ പെർ അവർ. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദി എൻ്റയർ ട്രിപ്പ്? എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്? ബാബു കൂട്ടുകാരനെ കാണാൻ മാനന്തവാടിയിലേക്ക് പോയി. ബസ്സിലാണ് യാത്ര ചെയ്തത്. ബസ്സിൻ്റെ ആവറേജ് സ്പീഡ് 40 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലാണെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് മാനന്തവാടിയിൽ കൂട്ടുകാരനെ കണ്ടു. തിരിച്ച് അദ്ദേഹം കാറിലാണ് സഞ്ചരിച്ചത്. കാറിൻ്റെ ശരാശരി വേഗത 60 കിലോമീറ്റർ പെർ മണിക്കൂറാണ് എന്ന് പറയുന്നുണ്ട്. ആകെ യാത്രയുടെ ശരാശരി വേഗം കണ്ടുപിടിക്കണം. എന്താണ് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടതാണ് അല്ലേ? ആവറേജ് സ്പീഡ് ഓഫ് ദി എൻറ്റയർ ട്രിപ്പ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സൂത്രവാക്യം എന്തായിരിക്കണം? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് അറിയണം, ടോട്ടൽ ടൈം ടേക്കൺ അറിയണം. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണെന്ന് ടീച്ചർ പറഞ്ഞിരുന്നു. അപ്പം ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇവിടെ ക്വസ്റ്റ്യനിൽ 2-2 ആവറേജ് സ്പീഡ് മാത്രമേ തന്നിട്ടുള്ളൂ, ടൈമിനെ കുറിച്ചോ വേറെ ഒന്നും തന്നിട്ടില്ല അല്ലേ. അപ്പം ഇതിലേക്ക് നോക്കൂ, അതേപോലെ തന്നെ ഡിസ്റ്റൻസും തന്നിട്ടില്ല. ആകെ കൂടി അങ്ങോട്ട് പോയ ബസ്സിൻ്റെ ആവറേജ് സ്പീഡ് പറയാം, തിരിച്ചു വരുമ്പോൾ കാറിലാണ് സഞ്ചരിച്ചത് അതിൻ്റെ ആവറേജ് സ്പീഡ് പറയാം അല്ലേ. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിൻ്റെ പേരിനെ എന്തായിരുന്നു? അൺനോൺ ഡിസ്റ്റൻസ്, ദൂരം പറയാതെ. അതായത് മാനന്തവാടിയിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ചാപ്റ്ററിൽ 3 സൂത്രവാക്യങ്ങൾ നമുക്ക് കൈവശമുണ്ട് അല്ലേ. ഏതെങ്കിലും 2 കാര്യങ്ങൾ അറിഞ്ഞാൽ മൂന്നാമത്തെ കാര്യം, അതായത് അറിയാത്ത കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ ആ സൂത്രവാക്യങ്ങൾ വെച്ചിട്ട് പറ്റും. പക്ഷെ ഇവിടെ ആകെ കൂടി നമുക്ക് അറിയുള്ളത് എന്ന് മാത്രമാണ് ആവറേജ് സ്പീഡ് ഓഫ് ദ ബസ്സും ആവറേജ് സ്പീഡ് ഓഫ് ദ കാറും മാത്രമേ ഉള്ളൂ അല്ലേ. 40-60 ക്വസ്റ്റ്യനിലുണ്ട്. അപ്പം ഇവിടെ ദൂരം അറിയില്ല. അപ്പം എന്താണ് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ചെയ്യേണ്ടത്? നമുക്ക് ഒന്നുകിൽ ദൂരവും ആവറേജ് സ്പീഡും അറിഞ്ഞാലല്ലേ സമയം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദൂരം കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതാണ് അൺനോൺ ഡിസ്റ്റൻസ് എന്ന പേര് വന്നത്, കണ്ടോ. അപ്പം ഇതിന് നമുക്ക് ഡിസ്റ്റൻസ് ഇത്രയാണെന്ന് സങ്കല്പിച്ച് നമ്മൾ എടുക്കണം അല്ലേ, സപ്പോസ് ചെയ്യണം. അതിനെന്താ പോകാൻ വഴി എന്ന് വെച്ചാൽ, നമുക്ക് തന്നിരിക്കുന്ന 2 ആവറേജ് സ്പീഡ് ഇല്ലേ, അതിൻ്റെ LCM എടുക്കുക, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ലാസാഗു എടുക്കുക. ലാസാഗു എടുക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഹരിച്ച് ഇങ്ങനെ ശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ കൊണ്ട് ചെയ്ത് പോകണം. അപ്പം ഇവിടെ എളുപ്പത്തിന് ടീച്ചർ 5 വെച്ച് ചെയ്തു എന്ന് മാത്രം. ശരിക്കും 2 വെച്ചിട്ടാണ് തുടങ്ങാൻ നമുക്ക്, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളാണല്ലോ, ഒരു ഒത്തിരി ചെയ്യേണ്ടി വരുന്നു മാത്രം. അപ്പം ഇവിടെ നോക്കും, ഇങ്ങനെ ചെയ്താലും കിട്ടും. അപ്പം 40 പോകുന്ന 2 60 പോകുന്ന സംഖ്യ ആയതുകൊണ്ട് 5 കൊണ്ട് ഹരിച്ചു, അപ്പം 8 കിട്ടി, പിന്നെ 12 കിട്ടി, 60 12 പ്രാവശ്യം. വീണ്ടും 2 പോണ സംഖ്യ, 8 12 പോണ സംഖ്യ 4. അപ്പം 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2 3 കിട്ടി. ഇനി 2 3 പോണ സംഖ്യ ഇല്ല, അപ്പം അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തു. ഇനി ചുറ്റുള്ള സംഖ്യകളെ കുറിക്കുക. 5 × 4 × 2 × 3 5 × 4 = 20 20 × 6 എന്നല്ലേ അർത്ഥം, 120 എന്ന് കിട്ടും, കണ്ടോ. അപ്പം അത് നമ്മൾ എന്തായിട്ട് എടുക്കണം? ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് മാത്രമേ ഒരു പുതിയൊരു കാര്യം പറയാനുള്ളൂ, ബാക്കിയൊക്കെ നമ്മുടെ മുമ്പത്തെ ക്ലാസ്സിലെ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടൂ. ഈ ഒരു കാര്യം, അതായത് ഡിസ്റ്റൻസ് തരാതെ 2 ആവറേജ് സ്പീഡുകൾ മാത്രം ക്വസ്റ്റ്യനിൽ വന്നാൽ എന്ത് ചെയ്യണം? അപ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ LCM എടുക്കുന്നു, ആ 2 ആവറേജ് സ്പീഡുകളുടെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എടുക്കുക. ഇനി അതല്ലാതെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എടുക്കാതെ അവർ തമ്മിൽ ഗുണിച്ചിട്ടും ചെയ്യാം. അതായത് അവർ തമ്മിൽ ഗുണിച്ചിട്ടും ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഇപ്പം 40 × 60 2400 എന്ന് വരും. അങ്ങനെ എടുത്തിട്ട് ചെയ്താലും ഫൈനൽ ആൻസർ സെയിം ആവും. ഇവിടുത്തെ ആൻസർ നോക്കണ്ട, ചിലപ്പോൾ മാറിയെന്ന് വരാം. ഏറ്റവും ലാസ്റ്റ് കിട്ടുന്ന ആൻസർ സെയിം ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയും ചെയ്ത് കാണുന്നുണ്ട് ബുക്കുകളിൽ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടും ചെയ്യാം. ഡിസ്റ്റൻസ് എന്തായിട്ട് എടുക്കുക? ആ 2 സംഖ്യകൾ, 2 ആവറേജ് സ്പീഡുകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടും ചെയ്യാം. ബുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ LCM എടുത്തിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്താണ്, 120 കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ആ മാനന്തവാടിയിലേക്കാണ് കൂട്ടുകാരനെ കാണാൻ പോയത്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയുടെ ടൈം അറിയണം. ടൈം ടേക്കൺ ഫോർ ദ ഫസ്റ്റ് ജേണി, അങ്ങോട്ടുള്ള യാത്രയുടെ
സമയം കണ്ടുപിടിക്കാൻ നമ്മുടെ സൂത്രവാക്യം ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആവറേജ് സ്പീഡ് അല്ലെ മൂന്നാമത്തെ സൂത്രവാക്യം ഉപയോഗിക്കുന്നു. അപ്പൊ ഡിസ്റ്റൻസ് നമ്മൾ എൽസിഎം ആയി കിട്ടിയ 120 എഴുതുന്നു ബൈ 40, 40 ആണ് ബസ്സിന്റെ. ഇനി സോൾവ് ചെയ്യുമ്പോൾ 3 hours കിട്ടും. ഇനി എന്താ വേണ്ടത്? റിട്ടേൺ ജേണി അല്ലെ, അതായത് മാനന്തവാടിയിലെ കൂട്ടുകാരനെ കണ്ട് തിരിച്ച് അവൻ കാറിലാണ് വന്നത്. ടൈം ടേക്കൺ ഫോർ ദ റിട്ടേൺ ജേണി, ഇതേ സൂത്രവാക്യം തന്നെ 120 ബൈ എന്താണ് കാറിന്റെ ആവറേജ് സ്പീഡ് 60. അപ്പൊ 12/6 2 hours കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആവറേജ് സ്പീഡ് ഓഫ് ദി എൻറ്റയർ ട്രിപ്പ്, യാത്രയുടെ മുഴുവൻ ശരാശരി വേഗത കണ്ടുപിടിക്കാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്താ ആകെ ദൂരത്തെ ആകെ സമയം കൊണ്ട് ഹരിച്ചാൽ മതി. ഇവിടെ ആകെ ദൂരം എത്രയാ? മാനന്തവാടിയിലേക്ക് ബാബു എത്രയാണോ ദൂരം സഞ്ചരിച്ചത് അതിനല്ലേ തിരിച്ചും ഉണ്ടാവുക. അപ്പൊ 120 + 120 അല്ലെ, അങ്ങോട്ടും 120 തിരിച്ചും 120, അതാണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ഇനി ടോട്ടൽ ടൈമോ? അങ്ങോട്ട് 3 മണിക്കൂർ ബസ്സിലായതുകൊണ്ട് അല്ലെ, കാറിലാവുമ്പോ അത്ര സമയം വേണ്ട, 2 മണിക്കൂർ മതി. 3 + 2 അപ്പൊ 240 ഹരിക്കണം 5, 240 5 ഹരിക്കുമ്പോ 48 എന്ന് കിട്ടും. 48 km/h കണ്ടോ. അപ്പൊ ഈ ഒരു കണക്കില് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ രണ്ട് ആവറേജ് സ്പീഡുകൾ തന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എൽസിഎം എടുക്കണം എന്നുള്ള ഒരു ഐഡിയ മാത്രമേ പുതിയതായിട്ടുള്ളൂ. ബാക്കിയൊക്കെ സൂത്രവാക്യങ്ങളൊക്കെ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആവറേജ് സ്പീഡ് ഓഫ് ദി എൻറ്റയർ ട്രിപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് എന്താ ചെയ്യേണ്ടതെന്ന് അല്ലെ. അപ്പൊ ഇങ്ങനത്തെ വരുമ്പോ ഈ ഒരു രീതിയിൽ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 103 ജോണീസ് ജേണി, മലയാള മീഡിയത്തിലെ ഹെഡിങ് സൈക്കിൾ യാത്ര എന്നാണ്. ജോണി വെന്റ് ടു ഹിസ് അങ്കിൾസ് ഹൗസ് റൈഡിങ് ഹിസ് ബൈസിക്കിൾ അറ്റ് 15 km/h ആൻഡ് കെയിം ബാക്ക് അറ്റ് 20 km/h. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഫോർ ദ ഹോൾ ജേണി? അപ്പം ടെക്സ്റ്റ് ബുക്കിലെ ആ 10 എന്നുള്ളത് നിങ്ങൾ 20 ആക്കാം, ഒരു മിസ്റ്റേക്കാണ്. എന്താണ്? അമ്മാവൻ്റെ വീട്ടിലേക്ക് ജോണി 15 km/h വേഗത്തിൽ സൈക്കിളിൽ പോയി. അങ്ങോട്ട് 15 km/h ആവറേജ് സ്പീഡ്. ഇനി തിരിച്ച് സൈക്കിളിൽ തന്നെയാണ് എന്താ പറയുന്നത്, 20 കിലോമീറ്റർ പെർ വേഗതയിലാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരത്തെ പോലെ തന്നെ ആകെ യാത്രയുടെ ശരാശരി വേഗത അറിയണം അല്ലേ. നമ്മൾ നേരത്തെ കണക്കിൽ നമ്മൾ കണ്ടു അല്ലേ, രണ്ട് ആവറേജ് സ്പീഡുകൾ തന്നാൽ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ എൽസിഎം എടുത്താൽ മതി. അപ്പോൾ ഈ കണക്കിലും അതെ, എന്തെടുക്കുന്നു? അങ്ങോട്ടുള്ള യാത്രയുടെ 1-word ജേണി, അങ്ങോട്ടുള്ള യാത്രയുടെ ആവറേജ് സ്പീഡ് 15 km/h തിരിച്ച് 20 അല്ലേ. 15 × 20 എൽസിഎം എടുക്കുന്നു, അപ്പോൾ 60 കിട്ടും. 5 × 3 × 4 അല്ലേ. ഇനി എന്താ വേണ്ടത്? ഇനി നമ്മൾ നേരത്തെ കണക്ക് പോലെ തന്നെ അങ്ങോട്ടുള്ള യാത്രയുടെ ഓൺവേർഡ് ജേണി അല്ലെ ഫസ്റ്റ് ജേണി എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അതിൻ്റെ യാത്രക്കെടുത്ത സമയം അങ്ങോട്ട് അമ്മാവൻ്റെ വീട്ടിലേക്ക് ജേണി എടുത്ത സമയം 4 മണിക്കൂറും തിരിച്ച് എത്ര സമയം എടുത്തു? 20 3 മണിക്കൂറും അല്ലേ. ടൈം ടേക്കൺ ഫോർ ദ റിട്ടേൺ ട്രിപ്പ് 3 hours അല്ലേ. നമ്മുടെ സൂത്രവാക്യത്തിൽ ഇട്ട് കൊടുക്കുക. ഇനി ആവറേജ് സ്പീഡ് ഓഫ് ദ ഹോൾ ജേണി കണ്ടുപിടിക്കാൻ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ എൽസിഎം കിട്ടിയത്? ഡിസ്റ്റൻസ് 60 എടുത്തത്, 60 ഉം 60 ഉം കൂട്ടുക, പിന്നെ ഈ 4 ഉം 3 ഉം കൂടി കൂട്ടുക. അപ്പോൾ 120 കൊണ്ട് ഹരിക്കുക. ഇത് ഈസിലി ഡിവിസിബിൾ അല്ല, അതുകൊണ്ട് എന്താ 17 × 1/7 എന്ന് വരും. ഇവിടെ കോഷ്യന്റ് 17 റിമൈൻഡർ 1. അപ്പോൾ 17 × 1/7 അവർ എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 103 തന്നെ. ഇൻ സെക്കൻഡ്സ്, സെക്കൻഡിലായാലോ. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗത്ത്, അതായത് 3 ഭാഗം ഇതിൽ കാണുന്നു. അപ്പോൾ ആവറേജ് സ്പീഡ് എങ്ങനെയായിരുന്നു? കിലോമീറ്റർ/h അല്ലേ. എന്താ കിലോമീറ്റർ/h എന്ന് പറഞ്ഞാൽ? കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അത് എത്ര ഡിസ്റ്റൻസ് കിലോമീറ്ററിൽ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അത്. പിന്നെ സമയം മണിക്കൂറിലായിരുന്നു. ഇനി സെക്കൻഡിലൊക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ടാവില്ലേ സെക്കൻഡിൽ? അപ്പോൾ അങ്ങനത്തെ കണക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്, USSനും ചോദിക്കാറുണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ ഇത് ചെയ്യാം. ഈസി മെത്തേഡാണ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവുക. രണ്ട് ക്വസ്റ്റ്യനാണ് ടീച്ചർ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എ വെഹിക്കിൾ ട്രാവൽസ് അറ്റ് എൻ ആവറേജ് സ്പീഡ് ഓഫ് 72 km/h. ഹൗ മച്ച് വിൽ ഇറ്റ് മൂവ് ഇൻ 1 second? ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. എന്താണ്? അതായത് ഒരു വാഹനം 72 km/h ശരാശരി വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. മണിക്കൂറിൽ 72 km സഞ്ചരിക്കേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ ഈ വാഹനം ശരാശരി എത്ര ദൂരം മുന്നോട്ട് പോകും? കണ്ടോ. അപ്പം ഇവിടെ നമ്മുടെ ആവറേജ് സ്പീഡ് ഒന്നാമത്തെ കണക്കിൽ നമുക്ക് ആവറേജ് സ്പീഡ് തന്നിട്ടുണ്ട്. എന്തിലാണ് തന്നിരിക്കുന്നത്? കിലോമീറ്റർ പെർ അവർ.
ടീച്ചറ് മുൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അർത്ഥം എന്താ? ഒരു മണിക്കൂറിൽ 72 കിലോമീറ്റർ സഞ്ചരിക്കും. ഒരു മണിക്കൂർ. ഇനി ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്രയാ? 60 മിനിറ്റ് ആണ് അല്ലേ. അതേപോലെ തന്നെ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാല് 1000 മീറ്റർ ആണെന്ന് പറയാം അല്ലേ. അപ്പൊ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാല് 1000 മീറ്ററും ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാല് 60 മിനിറ്റും ആണെന്നറിയാം. ഇനി നമുക്ക് ആവശ്യം മിനിറ്റും അല്ല, സെക്കൻഡിലേക്കാണ് ആവശ്യം. 1 സെക്കൻഡില് ഈ വണ്ടി എത്ര സഞ്ചരിക്കും, ഈ വാഹനം എത്ര സഞ്ചരിക്കും, ആവറേജ് സ്പീഡ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു രീതി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് എന്താ വെച്ചാല്, നമ്മൾ 1 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം കണ്ടുപിടിക്കാൻ. നമുക്കറിയാം 1 കിലോമീറ്റർ 1000 മീറ്റർ ആയതുകൊണ്ട് 72 × 1000 നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 72000 എന്ന് വരും. 72000 × 60 കൊണ്ട് ഹരിക്കുക, 1 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം കണ്ടുപിടിക്കാൻ. ഇനി 1 സെക്കൻഡിന്റെ കണ്ടുപിടിക്കാനോ? ആ അതും നമുക്കറിയാം. എന്താ, 60 സെക്കൻഡ് ആണ് 1 മിനിറ്റ് അല്ലെ. അപ്പൊ വീണ്ടും ആ കിട്ടിയ ഉത്തരത്തിനെ 60 കൊണ്ട് ഹരിക്കുക. അങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കില് ഒരു മെത്തേഡ് പറയുന്നത്. അതല്ലാതെ നമുക്ക് ഈസി മെത്തേഡിൽ എങ്ങനെ ചെയ്യാം? പി എസ് സി പോലുള്ള പരീക്ഷയ്ക്കും USS പോലുള്ള പരീക്ഷയ്ക്കൊക്കെ സമയം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യാം. അപ്പൊ എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പൊ ഇത് കിലോമീറ്റർ പെർ അവറിലല്ലേ തന്നിരിക്കുന്നത്. അതായത് ശ്രദ്ധിച്ചു നോക്കാം, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. എന്താ ഈ മീറ്റർ പെർ സെക്കൻഡ്? കിലോമീറ്ററിന്റെ ചെറിയ യൂണിറ്റ് മീറ്ററും അവറിന്റെ ചെറിയ യൂണിറ്റ് സെക്കൻഡ്. കണ്ടോ, അവർ എന്തിലാ പറഞ്ഞത്? കിലോമീറ്റർ. ഇവിടെ അവർ വന്നപ്പോ കിലോമീറ്റർ ആയിരുന്നു അല്ലെ. രണ്ടിന്റെ വലിയ യൂണിറ്റുകൾ ഡിസ്റ്റൻസിന്റെയും ടൈമിന്റെയും. ഇനി കിലോമീറ്റർ നമുക്കറിയാം 1 കിലോമീറ്റർ 1000 മീറ്റർ ആണ്. അപ്പൊ കിലോമീറ്ററിന്റെ ചെറിയ യൂണിറ്റ് ആയിട്ടുള്ള മീറ്റർ എടുത്തു, അവറിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആയിട്ടുള്ള സെക്കൻഡിലേക്ക്. അപ്പൊ ഈ കിലോമീറ്റർ പെർ അവറിൽ നിന്ന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആ നമ്പറിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലൂ ആണ്, ഈസി മെത്തേഡ് ആണ് പറഞ്ഞിരുന്നത്. അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, മാറ്റം വരുത്താനായിട്ട് 5/18 കൊണ്ട് ആ നമ്പറിനെ ഗുണിച്ചാൽ മതി. ഇനി തിരിച്ചും സംഭവിച്ചൂടെ? എന്താ തിരിച്ച്? അതായത് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കാൻ. അങ്ങനെയും ചോദ്യം വരാലോ. മീറ്റർ പെർ സെക്കൻഡിൽ തന്നു, എന്നിട്ട് നമ്മളോട് മണിക്കൂറിൽ എത്ര സഞ്ചരിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതിന്റെ റിവേഴ്സ് അല്ലെ, 18/5 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് അറിഞ്ഞു വെക്കണം. ഇത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ക്ലൂ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയയാണ്. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിക്കുന്നു. തിരിച്ചാണെങ്കിൽ ഇതിന്റെ റിവേഴ്സ് റെസിപ്രോക്ക് എന്ന് ആലോചിച്ചാൽ മതി, 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇനി ഒന്നാമത്തെ കണക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. ആവറേജ് സ്പീഡ് 72 തന്നിട്ടുണ്ട് അല്ലെ. നമ്മളോട് 1 സെക്കൻഡില് എത്ര സഞ്ചരിക്കും എന്നാണ്, ആവറേജ് സ്പീഡ് എത്ര എടുക്കും എന്നാണ് ചോദ്യം അല്ലെ. ശരാശരി എത്ര ദൂരം മുന്നോട്ട് പോകും. അപ്പൊ ഇവിടെ 72നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? ആ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിച്ചാൽ പോരെ. ഇത് വേറെ രീതിയിൽ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന മെത്തേഡിൽ 72000 ആക്കി 72000 60 കൊണ്ട് ഹരിച്ച് പിന്നെ ആ കിട്ടിയ ഉത്തരം 1200 60 കൊണ്ട് ഹരിച്ച് 20 എന്നൊക്കെയാണ് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്ത മെത്തേഡ്, ഡിസി മെത്തേഡ്. ഇനി ഇതൊന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ഗുണിച്ച് ചെയ്യാം. എന്താ ഗുണിച്ച് ചെയ്യാന്ന് പറഞ്ഞാല് 72നെ 5 കൊണ്ട് ഗുണിച്ച് ആ കിട്ടിയ ഉത്തരത്തെ 18 കൊണ്ട് ഹരിക്കാം. അതല്ലാതെ വെട്ടിച്ചെറുതാക്കണ മെത്തേഡാണെങ്കിൽ തോന്നുന്നു 7ാം ക്ലാസ്സിലായി നിങ്ങൾക്ക് ഇനി അറിയാത്തവർ പഠിച്ചു വെക്കുക. 72നെ വെട്ടി ചെറുതാക്കാൻ അറിയാത്തവര് 72നെ 5 കൊണ്ട് ഗുണിച്ചിട്ട് ആ കിട്ടിയ ഉത്തരത്തെ 18 കൊണ്ട് ഹരിക്കാം. അതല്ല, ഇനി വെട്ടി ചെറുതാക്കാൻ അറിയാത്തവരോട് നോക്കുക, 18 72 ഗുണനപട്ടിക 18 ഗുണനപട്ടികയിൽ 72 ഉണ്ട് അല്ലേ. ഒരു 18 18 ഇവിടെ 18 × 4 ആണ് 72. 18 ടേബിളിലുണ്ട്, നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഗുണിച്ചു നോക്കുക. ഇനി നമുക്ക് എന്ത് കിട്ടി? 4 × 5 = 20. അപ്പൊ എന്താ ഉത്തരം വരിക? 20 മീറ്റർ പെർ സെക്കൻഡ്. കേട്ടോ, ഒരു സെക്കൻഡ് വേണ്ട നമുക്കിത് ചെയ്യാൻ. ഈ ഒരു കാര്യം അറിഞ്ഞാൽ മതി, 5/18 കൊണ്ട് ഗുണിക്കണം എന്നറിഞ്ഞു കഴിഞ്ഞാൽ. മറ്റേ രീതിയിൽ ചെയ്യണമെങ്കിൽ കുറച്ച് 2-3 സ്റ്റെപ്പ് ഉണ്ടെന്ന് മാത്രം. ഓക്കെ, ഇനി രണ്ടാമത്തെ. അപ്പോൾ എന്തായിരിക്കും ഉത്തരം? ആവറേജ് സ്പീഡ് എത്രയായിരിക്കും? 20 മീറ്റർ ആയിരിക്കും പോകുന്നുണ്ടാവുക. 1 സെക്കൻഡില് 20 മീറ്റർ പിന്നിടുന്നുണ്ടാകും. കേട്ടോ, ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കമ്പ്യൂട്ട് ദ സ്പീഡ് പെർ അവർ ഓഫ് എ വെഹിക്കിൾ ഡൂയിങ് 15 മീറ്റർ പെർ സെക്കൻഡ്. 15 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ ഓടുന്ന ഒരു വാഹനത്തിന്റെ വേഗം 1 മണിക്കൂറിൽ എത്രയായിരിക്കും? അപ്പൊ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? രണ്ടാമത്തെ കണക്കിൽ നമുക്ക് ആവറേജ് സ്പീഡ് 15 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അവറിലാണ് കണ്ടുപിടിക്കേണ്ടത്, ഇതിന്റെ തിരിച്ചുള്ള കണക്ക്. അപ്പൊ ഏത് സൂത്രമായി ഏതോ ഉപയോഗിക്കേണ്ടത്? രണ്ടാമത്തെ കാര്യം 18/5 കൊണ്ട് ഗുണിക്കണം. കണ്ടോ, മീറ്റർ പെർ സെക്കൻഡിന് നമുക്ക് കിലോമീറ്റർ പെർ അവറിലേക്കാണ് മാറ്റേണ്ടത്. അപ്പൊ ഏതറിയണം? രണ്ടാമത്തെ കാര്യം, 18/5 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പൊ 15 × 18
5 ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം എളുപ്പമാണ് ഇമ്പോർട്ടൻ്റും ആണ്. ഇനി നമുക്ക് വെട്ടിച്ചെറുതാക്കാൻ അറിയണം. വെട്ടിച്ചെറുതാക്കാൻ അറിയാത്തവർ 15 ന് 18 കൊണ്ട് ഗുണിച്ച് ആ കിട്ടിയ ഉത്തരത്തെ 5 കൊണ്ട് ഹരിക്കുക. വെട്ടിച്ചെറുതാക്കാൻ അറിയുന്നത് 1 5 15 ൽ 3 പ്രാവശ്യം. അപ്പം എന്ത് വരും? 3 × 18 54 എന്ന് കിട്ടും. 54 കിലോമീറ്റർ പെർ അവർ കണ്ടോ. അപ്പം ഒരു സെക്കൻഡിൽ 15 മീറ്റർ സഞ്ചരിക്കുന്ന വാഹനം 1 മണിക്കൂറിൽ 54 കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ടാവും. അപ്പം ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ സെക്കൻഡിലായാലോ എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ പഠിച്ചു വെക്കേണ്ട ഈസി മെത്തേഡ്. ഇത് രണ്ടും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്ത് വരുന്ന കണക്കുകൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ട്രെയിൻ ട്രാവൽസ് അറ്റ് ആൻ ആവറേജ് സ്പീഡ് ഓഫ് 36 കിലോമീറ്റർ പെർ അവർ ഹൗ ഫാർ വിൽ ഇറ്റ് ഗോ ഇൻ 3 മിനിറ്റ്സ്. ഒരു തീവണ്ടി 36 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. 3 മിനിറ്റ് കൊണ്ട് ഈ തീവണ്ടി എത്ര ദൂരം സഞ്ചരിക്കും? അപ്പം ഈ ക്വസ്റ്റ്യനിൽ നന്നായി ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ ഒരു ടോപ്പിക്ക് സെക്കൻഡിലായാലോ എന്നുള്ള ടോപ്പിക്ക് പഠിച്ചതാണ് അല്ലേ. കിലോമീറ്റർ പെർ അവർ തന്നാൽ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ 5/18 കൊണ്ട് ഗുണിക്കണം. തിരിച്ച് മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കാനായിട്ട് 18/5 കൊണ്ട് ഗുണിക്കണം. അപ്പം ഇവിടെ നമ്മൾ തന്ന കാര്യങ്ങൾ ആദ്യം എഴുതുക. ആവറേജ് സ്പീഡ് ഓഫ് ദ ട്രെയിൻ അറിയാം, 36 കിലോമീറ്റർ പെർ അവർ. ഇനി ഇതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ അർത്ഥം 1 മണിക്കൂറിലെ 36 കിലോമീറ്റർ ആണ് ഈ ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് അല്ലേ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ട്രെയിൻ ഇൻ 1 അവർ. 1 മണിക്കൂറിൽ 36 കിലോമീറ്റർ സഞ്ചരിക്കും. ഇനി 1 അവർ എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് ഈ മണിക്കൂറിനെ എന്തിലേക്ക് മാറ്റേണ്ടതുണ്ട്? 3 മിനിറ്റ് കൊണ്ട് നമ്മുടെ തീവണ്ടി സഞ്ചരിക്കുന്ന ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ നമ്മൾ ചെറുതാക്കേണ്ടതുണ്ട് ഇല്ലേ. ഇനി 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താ? 60 മിനിറ്റ് ആണ് അല്ലേ. അപ്പൊ 36 കിലോമീറ്റർ ആണ് 60 മിനിറ്റിൽ സഞ്ചരിക്കുക. ഈ ഒരു സ്റ്റെപ്പ് തന്നെ 1 മണിക്കൂർ 60 മിനിറ്റ് ആയതുകൊണ്ട് 60 മിനിറ്റിലും എന്തെങ്കിയാ 36 കിലോമീറ്റർ സഞ്ചരിക്കും. ഇനി 1 മിനിറ്റിലോ? അപ്പോ 1 മിനിറ്റിൽ കണ്ടുപിടിക്കാൻ ഈ 36നെ 60 കൊണ്ട് ഹരിച്ചാ പോരെ. 36/60 കിലോമീറ്റർ എന്ന് എഴുതി. ഇതിനെ സിംപ്ലിഫൈ ഒന്നും ചെയ്യേണ്ട, അങ്ങനെ തന്നെ ഇടുക. Therefore, distance traveled by the train in 3 minutes. നമ്മുടെ ക്വസ്റ്റ്യനിൽ 3 മിനിറ്റ് ആണ് ആവശ്യം. 1 മിനിറ്റിലെ 36നെ 60 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ. കാരണം 1 മണിക്കൂർ 60 മിനിറ്റ് ആണ്. 60 മിനിറ്റിലെ 36 കിലോമീറ്റർ ആണ്. അപ്പോൾ 1 മിനിറ്റിലെ 36/60. ഇനി 3 മിനിറ്റിലാണെങ്കിലോ ഈ ഒരു സംഖ്യേനെ 3 കൊണ്ട് ഗുണിച്ചാൽ പോരെ. അതുകൊണ്ടാണ് ഇവിടെ സിംപ്ലിഫൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ 36/60നെ 3 കൊണ്ട് ഗുണിക്കുന്നു. കാരണം ഇത് പോയിന്റ് വരും. ഇനി 36നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 108, 108നെ 60 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഇവിടുത്തെ വേണ്ടോ ടീച്ചർ ഇവിടെ ഡിവൈഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. 480 ഇവിടെ പോയിന്റ് ഇടണം. 8 പ്രാവശ്യം ആണ്. അപ്പോൾ 1.8 കിലോമീറ്റർ. ഒരു സ്റ്റെപ്പ് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാനറിയണം. 1 മണിക്കൂറിൽ 36 കിലോമീറ്റർ ആണ്. അപ്പോൾ അതിനെ നമ്മുടെ 3 മിനിറ്റിലേക്ക് എത്തിക്കാനായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാം. ഇനി അടുത്ത കണക്ക് നോക്കാം. 180 മീറ്റർ ലോങ് ട്രെയിൻ ടേക്ക് 9 seconds to pass a vertical pole. What is the average speed of the train in kilometer per hour? എന്താ ചോദ്യത്തിൽ പറയുന്നത്? 180 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി ഒരു പോസ്റ്റ് കടന്നു പോകാൻ 9 സെക്കൻഡ് എടുക്കുന്നു എങ്കിൽ തീവണ്ടിയുടെ വേഗം മണിക്കൂറിൽ എത്രയാണ്? എന്താണ് തീവണ്ടിയുടെ നീളം? 180 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിയാന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പോസ്റ്റ് കടന്നു പോകാൻ വേണ്ടിയിട്ട് 9 സെക്കൻഡ് സമയമാണ് എടുത്തത് എങ്കിൽ തീവണ്ടിയുടെ വേഗത മണിക്കൂറിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതായത് ആവറേജ് സ്പീഡ് ഓഫ് ദ ട്രെയിൻ കിലോമീറ്റർ പെർ അവറിൽ കണ്ടുപിടിക്കണം. അപ്പം നമ്മുടെ ചോദ്യത്തിൽ തന്ന കാര്യം വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 9 സെക്കൻഡ്സ് അല്ലേ. അതായത് 9 സെക്കൻഡ് കൊണ്ടാണ് തീവണ്ടി 180 മീറ്റർ. ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെ തീവണ്ടിയുടെ നീളം ഒക്കെ തരുമ്പോൾ തീവണ്ടിയുടെ നീളോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ഒരു പാലം കടന്നു പോകാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പം ഇതുപോലെ ഇങ്ങനത്തെ നീളങ്ങളൊക്കെ തരുമ്പോൾ അതെന്തായിട്ട് എടുക്കുക? ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ അറിയണം. അതാണ് ഒരു പറയാനുള്ളത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ. അപ്പോൾ ഇവിടെ 180 മീറ്റർ നീളമുള്ള തീവണ്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ 9 സെക്കൻഡ് കൊണ്ട് തീവണ്ടി സഞ്ചരിച്ച ദൂരമാണ് 180 മീറ്റർ. അപ്പോൾ തീവണ്ടിയുടെ നീളം എന്തായിട്ട് എടുക്കുക? ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. കണ്ടോ, അതാണ് ടീച്ചർ ഈ സ്റ്റെപ്പ് എഴുതിയത്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 9 സെക്കൻഡ്സ് ഈക്വൽ ടു 180 മീറ്റർ. ഇനി നമുക്ക് എവിടേക്ക് എത്തണം? സെക്കൻഡിൽ 9 സെക്കൻഡിൻ്റെ കേസ് നമുക്ക് തന്നിട്ടുള്ളൂ. അതിൽ നിന്ന് നമുക്ക് 1 അവറിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 സെക്കൻഡ്. 9 സെക്കൻഡിൽ 180. അപ്പോൾ 1 സെക്കൻഡിലോ ഈ 180നെ 9 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ. അപ്പോൾ 20 മീറ്റർ എന്ന് കിട്ടും. ഇനി
നമ്മൾ ഏറ്റവും ചെറിയ സമയത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആയിട്ടുള്ള സമയത്തിൻ്റെ അല്ല ഡിസ്റ്റൻസിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് മീറ്ററിൽ അല്ലേ. അതേപോലെ തന്നെ സമയത്തിൻ്റെ ഇപ്പോൾ സെക്കൻഡിലാണ് കിടക്കുന്നത്, നമുക്ക് എവിടേക്ക് എത്തേണ്ടതുകൊണ്ട് അവറിലേക്ക് എത്തണം. അപ്പോൾ സെക്കൻഡ് കഴിഞ്ഞ് പിന്നത്തെ ഏതാ നമ്മൾ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 മിനിറ്റ്. ഇനി 1 മിനിറ്റിലേക്ക് എത്താൻ, 1 സെക്കൻഡിലേക്ക് എത്താൻ 20 മീറ്റർ വേണം. ഇനി 1 മിനിറ്റിലെത്താനോ, നമുക്കറിയാം 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. അപ്പോൾ ഈ കിട്ടിയ ഉത്തരത്തിന് 60 കൊണ്ട് ഗുണിച്ചാൽ പോരെ അല്ലേ. 1 മിനിറ്റിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് 60 കൊണ്ട് ഗുണിക്കുക, അപ്പോൾ 1200 മീറ്റർ കിട്ടും. ഇനി വീണ്ടും 1 മിനിറ്റിൽ ആണ് ഇപ്പോൾ ഇത് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ മിനിറ്റിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകുക, അവറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. 1 അവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. അപ്പോൾ ഇതിനെ വീണ്ടും എന്ത് ചെയ്യുക, 60 കൊണ്ട് ഗുണിച്ചാൽ പോരെ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 അവർ ഈക്വൾ ടു 1200 × 60, 72000 എന്ന് കിട്ടും. ഇനി ഈ കിടക്കുന്ന ഉത്തരം മീറ്ററിലാണ് കിടക്കേണ്ടത് കിടക്കുന്നത്. നമുക്ക് എന്തിലേക്ക് മാറ്റേണ്ടതുണ്ട്, കിലോമീറ്ററിലേക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ 1 കിലോമീറ്റർ 1000 മീറ്ററാണ്. അപ്പോൾ ഈ കിട്ടിയ ഉത്തരത്തെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ 3 പൂജ്യം പോയി, ഈ 3 പൂജ്യം പോയി, എന്ത് വരും, 72 കിലോമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ആവറേജ് സ്പീഡ് ഓഫ് ദി ട്രെയിൻ എന്താ വന്നേ, 72 കിലോമീറ്റർ പെർ അവർ. നമ്മൾ സെക്കൻഡിൽ നിന്ന് എന്തിലേക്ക് എത്തിച്ചേർന്നു, ടൈം അവറിലേക്ക് ആക്കി, അതേപോലെ മീറ്ററിനെ കിലോമീറ്ററിലേക്കും ആക്കി. അപ്പോൾ ഈ കണക്കിൻ്റെ പ്രത്യേകത, ഇതുപോലത്തെ കണക്കുകൾ വരുമ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഏറ്റവും ചെറിയ സമയത്തിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള സെക്കൻഡിൽ നിന്ന് മിനിറ്റിലേക്ക് എത്തി, പിന്നെ അവറിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ അറിയണം. 1 മിനിറ്റ് 60 സെക്കൻഡാണ്, 1 അവർ 60 മിനിറ്റാണ്, അതുപോലെ 1 കിലോമീറ്റർ 1000 മീറ്റർ ആണ് എന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഈ കണക്ക് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ കണക്ക് ക്ലാസ്സിൽ എടുത്തിരിക്കുന്ന എല്ലാ കണക്കുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ കുറച്ച് ഹോംവർക്കുകൾ തരുന്നുണ്ട്, നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴത്തേക്കും ചെയ്യാം. ഓക്കെ, താങ്ക് യു.